ഗൈസ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് ഈ സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ പുതിയ സ്മാർട്ട് ഫോൺ വാങ്ങാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണെങ്കിൽ ഒരു രണ്ടാഴ്ച കൂടി നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യാം. എന്താ കാരണം എന്നുണ്ടെങ്കിൽ, ഒരു പുതിയ സ്മാർട്ട് ഫോൺ ലോഞ്ച് ആയിട്ടുണ്ട്, മോട്ടറോളയുടെ 1 Fusion Plus എന്ന് പറഞ്ഞിട്ടുള്ള മോഡല്. ഇതിന്റെ പ്രത്യേകത എന്നുണ്ടെങ്കിൽ, ഇത് നല്ല സ്പെക്കും ലോ പ്രൈസിലാണ് ലഭിക്കുന്നത്. ഒരു മിഡ് റേഞ്ച് സ്മാർട്ട് ഫോണിൽ ഒരു തരംഗമാകാൻ പോകുന്ന ഫോൺ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. എന്തുകൊണ്ടാണെങ്കിൽ ഇതിന്റെ പ്രൈസാണ്, പ്രൈസ് വരുന്നത് നമുക്ക് 6GB 128GB സ്റ്റോറേജിന് വരുന്ന പൈസ എന്ന് പറഞ്ഞാൽ 16,999 രൂപയാണ്. പിന്നെ ഇതിന്റെ സ്പെക്കും കൂടി നിങ്ങൾ കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പൈസക്ക് വേറെ മൊബൈലിൽ തന്നെ ഇല്ല എന്ന് തന്നെ പറയാൻ സാധിക്കും. അപ്പൊ നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നുണ്ടെങ്കിൽ ഇതിന്റെ പോസിറ്റീവ് സൈഡ്സ് ആൻഡ് നെഗറ്റീവ് സൈഡ്സ് ആണ്. പോസിറ്റീവ് സൈഡ്സ് ആണ് ഇതിന്റെ ഉള്ള മാക്സിമം ഉള്ളൂ, നെഗറ്റീവ് സൈഡ്സ് 1-2 points മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഈ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഈ ചാനലിലെ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾ ഈ ചാനലിനോട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പൊ ഫസ്റ്റത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇതിന്റെ സ്റ്റോക്ക് ആൻഡ്രോയിഡ് നമുക്ക് പെർഫോമൻസ് കിട്ടും. ഈ സ്റ്റോക്ക് ആൻഡ്രോയിഡ് എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള ആൻഡ്രോയിഡ് 1 പെർഫോമൻസ് ആണ് നമുക്ക് മോട്ടറോള മൊബൈലിൽ പണ്ടേ തൊട്ട് തന്നെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആഡോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ഇതിന്റെ ഉള്ളിൽ വരില്ല. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഗെയിമിംഗ് ആണ്. ഗെയിമിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്നാപ്ഡ്രാഗന്റെ 730G എന്ന് പറഞ്ഞിട്ടുള്ള ഗെയിമിംഗ് പ്രോസസ്സറാണ് ഇതിൽ ലഭിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഗെയിമിംഗ് എക്സ്പീരിയൻസ് വേറെ ലെവലായിരിക്കും. പിന്നെ നമുക്ക് ഇതിന്റെ മൂന്നാമത്തെ ഫീച്ചറിലേക്ക് കടക്കുന്ന സമയത്ത് ഇതിന്റെ മെയിൻ ആയിട്ട് തന്നെ ഇതിന്റെ ബാറ്ററിയാണ്. കമ്പനി ബാറ്ററി എന്ന് പറഞ്ഞാൽ 5000mAh ബാറ്ററിയാണ് നമുക്ക് ഇതിന്റെ ഉള്ളിൽ ലഭിക്കുന്നത്. ബട്ട് ഇതിന്റെ ഉള്ളിൽ അവർ കമ്പനി പറയുന്ന കുറച്ച് കാര്യങ്ങൾ പറയാം. നമ്മൾ ഇത് ഈ മൊബൈലിൽ നമുക്ക് 15 മണിക്കൂറോളം കണ്ടിന്യൂസ് ആയിട്ട് ബ്രൗസ് ചെയ്യാം. ബ്രൗസ് ചെയ്യാൻ ഉദ്ദേശിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം ആയിക്കോട്ടെ, ഫേസ്ബുക്ക് ആയിക്കോട്ടെ, അങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് 12 മണിക്കൂർ കണ്ടിന്യൂസ് ബ്രൗസ് ചെയ്യാൻ സാധിക്കും. ഇൻ കേസ് നിങ്ങൾ പാട്ട് കേൾക്കാന്ന് വിചാരിക്കുകയാണെങ്കിൽ 81 മണിക്കൂറാണ് കമ്പനി പറയുന്നത് പാട്ട് മാത്രം കേൾക്കുകയാണെങ്കിൽ നമുക്ക് ഈ മൊബൈലിന്റെ ബാറ്ററി ബാക്കപ്പ് കിട്ടുക. സ്റ്റാൻഡ് ബൈ സമയം എന്ന് പറഞ്ഞാൽ മൊബൈൽ യൂസ് ചെയ്യാണ്ട് നമ്മൾ നെറ്റ്വർക്ക് ഓഫ് ചെയ്തിട്ട് വെറുതെ വെക്കാൻ സമയമാണെങ്കിൽ 23 ദിവസം കിട്ടുന്നതാണ് പറയുന്നത്. ഇത് എത്രത്തോളം കിട്ടുന്നുള്ള കാര്യത്തിൽ നമുക്ക് കമ്പനി പറയുന്ന ഡീറ്റെയിൽസ് ആണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. പിന്നെ ഇതിന്റെ ഒരു ചാർജിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു 15 മിനിറ്റ് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ 11 മണിക്കൂറോളം നമുക്ക് ഒരു എന്താ പറയുക സാധാരണ യൂസേജിനായിട്ട് കിട്ടുന്നതാണ് പറയുന്നത്. ഇത് പെർഫെക്റ്റ്ലി എത്രത്തോളം കറക്റ്റ് ആണെന്നുള്ള കാര്യത്തിൽ നമുക്ക് വന്നതിന് ശേഷമാണ് പറയാൻ സാധിക്കുള്ളൂ. പിന്നെ ഇതിന്റെ വേറൊരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ ക്യാമറയാണ്. നമുക്ക് മോട്ടറോളയുടെ ക്യാമറ എന്ന് പറഞ്ഞാൽ പണ്ടേ തൊട്ട് തന്നെ ഭയങ്കര ഹൈലൈറ്റഡ് ആയിട്ടുള്ള ക്യാമറയാണ്. നല്ല പ്യുവർ ആയിട്ടുള്ള ഫോട്ടോസും കാര്യങ്ങളും നല്ല ക്വാളിറ്റിയിൽ നമുക്ക് എടുക്കാൻ സാധിക്കും. 64MP നമുക്ക് ക്യാമറയാണ് ഇതിന്റെ ഉള്ളിൽ ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ക്യാമറയുടെ സൈഡ് എടുത്ത് പറയുകയാണെങ്കിൽ നല്ല സൂപ്പർ ആയിട്ടുള്ള ക്യാമറയാണ് ലഭിക്കുന്നത്. പിന്നെ ഇതിന്റെ വേറൊരു സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഫുൾ വ്യൂ ഡിസ്പ്ലേ ആണ് വരുന്നത്. അതെന്നുണ്ടെങ്കിൽ 6.5 inch ഫുൾ വ്യൂ ഡിസ്പ്ലേ ആണ്. അതെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രണ്ടിൽ നോച്ചോ കാര്യങ്ങളൊന്നും കിട്ടില്ല. 16MP പോപ്പ് സെൽഫി ക്യാമറയാണ് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോസ് ഒക്കെ കാണുന്ന സമയത്ത് നല്ല രീതിയിലുള്ള വ്യൂ നമുക്ക് ലഭിക്കും. എന്ന് പറഞ്ഞാൽ ഫുൾ HD ഡിസ്പ്ലേ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് IPS ഡിസ്പ്ലേ ആണ് കേട്ടോ, AMOLED ഡിസ്പ്ലേ അല്ല. ബട്ട് നമുക്ക് നല്ല വ്യൂ ആംഗിൾ നമുക്ക് ലഭിക്കാം. ആൻഡ് നമ്മൾ മോട്ടറോള മൊബൈൽസ് ഒക്കെ പണ്ട് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും അതിന്റെ ഒരു പ്രശ്നമായിട്ട് തോന്നുന്നത് അതിന്റെ പ്രൈസാണ്. പ്രൈസ് ഭയങ്കര രീതിയിൽ കൂടിയിട്ടായിരിക്കും. നമുക്ക് ഇത് നമ്മുടെ റിയൽമി ഫോണുകൾ കിട്ടുക അല്ലെങ്കിൽ റെഡ്മി ഫോണുകൾ കിട്ടുന്നതിനേക്കാൾ എപ്പോഴും ആ സ്പെക് തന്നെ വളരെ കൂടിയ പ്രൈസിലാണ് കിട്ടാറ്. അതുകൊണ്ട് തന്നെയാണ് മോട്ടറോള ഫോൺ ഇടിഞ്ഞിടിഞ്ഞ് വന്നത്. അപ്പൊ പിന്നെ ഇതിന്റെ ഒരു ഹൈലൈറ്റഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ പറയുമല്ലോ ഫുൾ വ്യൂ ഡിസ്പ്ലേ എന്ന് പറയുന്നത് നല്ല രീതിയിലുള്ള ഡിസ്പ്ലേ നമുക്ക് ലഭിക്കും. പിന്നെ ഇതിന്റെ ഒരു വേറെ ഫീച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഉള്ള നമുക്ക് ഹൈഫൈ സ്പീക്കർ ആണ് ലഭിക്കുന്നത്. ഹൈഫൈ സ്പീക്കർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഓഡിയോ ക്ലാരിറ്റി നല്ല പ്യുവർ ആയിട്ടുള്ള ഓഡിയോ ക്ലാരിറ്റി കിട്ടും. ആസ് കമ്പയർ ടു നമുക്ക് റെഡ്മി മൊബൈലുകൾ അല്ലെങ്കിൽ ഷൗമി മൊബൈൽസുകളിൽ നമ്മുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പീക്കർ ഭയങ്കര ലൗഡ് ആയിരിക്കും. ബട്ട് നമുക്ക് അതിന്റെ ഉള്ളിൽ കേൾക്കുന്ന അല്ലെങ്കിൽ ഒരു പ്യൂരിറ്റി എന്ന് പറയില്ല, നമ്മുടെ സൗണ്ടിന്റെ ക്ലാരിറ്റി കുറവായിരിക്കും. സൗണ്ട് ഭയങ്കരമായിട്ടുണ്ടാകും, ബട്ട് ക്ലാരിറ്റി കുറവായിരിക്കും. നമുക്ക് സാംസങ്ങിന്റെ നമ്മൾ ഫോണുകൾ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. അപ്പൊ നമുക്ക് അതിന്റെ സൗണ്ട് കുറവായിരിക്കും, ബട്ട് ക്ലാരിറ്റിയും ബാസും ഒക്കെ കൂടുതലായിരിക്കും. ആ മാതിരിയുള്ള ഇഫക്ട് നമുക്ക് മോട്ടറോള ഹൈഫൈ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫീച്ചറും കൂടി ഇതിന്റെ ഉള്ളിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് അവർ ഹൈലൈറ്റ് ചെയ്തോടുത്തുള്ളത്. ഇതിന് ഇനി നമുക്ക് നെഗറ്റീവ് സൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് എനിക്ക് തോന്നിയിട്ടുള്ള 2 negative സൈഡേ ഉള്ളൂ. നമുക്ക് എന്താ 60Hz റിഫ്രഷ് റേറ്റ് ആണ് ഇതിന്റെ ഉള്ളിൽ ലഭിക്കുന്നത്. പിന്നെ എന്താണെങ്കിൽ ഇതിന്റെ ബാക്ക് സൈഡിന്റെ നമുക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലാസ്റ്റിക് ബോഡിയാണ് കിട്ടുന്നത്. പ്ലാസ്റ്റിക് ബോഡി ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയാ പെട്ടെന്ന് സ്ക്രാച്ച് വരാനോ വേറൊരു കാര്യമുണ്ട്, ഒരു ഫ്യൂ നല്ലൊരു വേറൊരു കാര്യങ്ങളും പറയാനുണ്ട്. പ്ലാസ്റ്റിക് ബോഡി ആയി കഴിഞ്ഞാൽ ഹീറ്റ് കുറയും, പിന്നെ നമുക്ക് എന്താ പറയാ ഹാൻഡ്ലിംഗ് വെയിറ്റും കുറയും. ഈ രണ്ട് കാര്യങ്ങളും ഉണ്ടായിരിക്കും. ബട്ട് നമുക്കൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ക്രാച്ചസ് പെട്ടെന്ന് വരും. നമ്മൾ മൊബൈൽ ഒരിക്കലും നമുക്ക് വിത്തൗട്ട് കവർ യൂസ് ചെയ്യാൻ പറ്റില്ല. അതൊരു നെഗറ്റീവ് സൈഡാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ 60Hz ഫ്രെയിം പെർ സെക്കൻഡ്, അത് നിങ്ങൾക്ക് എത്രത്തോളം ആകും. പിന്നെ വേറൊരു കാര്യം തന്നെ, ഈ മൊബൈൽ നമ്മൾ വാങ്ങുമ്പോൾ അത് 24th തന്നെ സെയിൽ വരുന്ന സമയത്ത് മാക്സിമം ആൾക്കാർ വാങ്ങാതിരിക്കുക. നമ്മൾ സെയിൽ നോക്കേണ്ടത് എന്നുണ്ടെങ്കിൽ ഒരു 6-7 ദിവസം കഴിഞ്ഞ ശേഷം ഈ ഫോണിന്റെ കറക്റ്റ് ആക്ച്വൽ റിവ്യൂസ്
നമ്മുടെ ഓരോ യൂട്യൂബ് ചാനലുകളിൽ വന്നു തുടങ്ങും. എന്നുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള റിവ്യൂസ്, മീൻസ് പെയ്ഡ് റിവ്യൂസ് അല്ല, വെറുതെ അൺബോക്സിംഗ് പറയുന്ന വീഡിയോസ് അല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇതൊരു 7 days യൂസേജിന് ശേഷം ഇതിന്റെ പെർഫോമൻസ് എങ്ങനെയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോസ് വരും. അപ്പൊ ആ വീഡിയോസ് ഒക്കെ കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ പർച്ചേസ് ചെയ്യുക. നമ്മൾ സ്പെക്ക് ഭയങ്കര എന്ന് പറഞ്ഞിട്ട് ഫോണിന്റെ ഉള്ളിൽ ചിലപ്പോൾ ഈ പറയുന്ന സ്പെക്കുകളൊന്നും കറക്റ്റ് ആയിട്ട് വർക്ക് ആയില്ലെങ്കിൽ, അല്ലെങ്കിൽ പെർഫോമൻസ് അത്ര കിട്ടിയില്ലെങ്കിൽ നമുക്ക് പിന്നെ ഈ ഫോൺ വാങ്ങിക്കൊണ്ടുള്ള യൂസ് ഉണ്ടാവില്ല. അപ്പൊ നിങ്ങൾ മെയിൻ ആയിട്ട് നോക്കേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സ്പെക്കിൽ ഈ ടൈപ്പ് ഓഫ് മൊബൈൽ വേറെ ഒന്നും വരുന്നില്ല. ബട്ട് നമുക്ക് ഈ ഫോൺ എത്രത്തോളം ഈ പറയുന്ന പ്രവർത്തനം നമുക്ക് ഈ ഫോണിന്റെ റിയൽ ലൈഫിലും കിട്ടണം. അപ്പൊ നിങ്ങൾ അതിനുവേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്തിട്ട് ഈ ഫോൺ സൂപ്പർ ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. അതാണ് ഞാൻ ഒരു 2 weeks സമയം പറഞ്ഞത്. 2 weeks ഈ ഫോണിന്റെ കറക്റ്റ് ആയിട്ടുള്ള പെർഫോമൻസും കാര്യങ്ങളൊക്കെ നമുക്ക് റിവ്യൂസിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാൻ മനസ്സുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ബെസ്റ്റ് ഫോൺ ആയിരിക്കും ഈ മോട്ടോറോളയുടെ 1 Fusion Plus എന്ന് പറഞ്ഞൊരു ഫോൺ. അപ്പൊ നമുക്ക് ഒരു പുതിയ വീഡിയോ വരെ വെയിറ്റ് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്.